ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന ആവശ്യമായിട്ട്. പക്ഷേ ഇവരുടെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, മുടി സ്ട്രൈറ്റനിങ്ങോ അല്ലെങ്കിൽ സ്മൂത്തനിങ്ങോ ഒക്കെ ചെയ്തതുപോലെ ആക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ അകറ്റുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ ഇത്തരക്കാരോട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്, അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഇപ്പോൾ പലരും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ടാവാം, മുടി സ്ട്രൈറ്റനിങ് ചെയ്യാൻ അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്യാനായിട്ട് നമുക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലെ താരൻ അല്ലെങ്കിൽ സ്കാൽപ്പിലെ താരൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചെയ്യുന്നത് വഴി ഈ പ്രശ്നം പരിഹരിക്കാം എന്നൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നവർക്ക് എന്താണ് കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് എന്നും അതുപോലെ എപ്പോഴാണ് നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിന് വിധേയരാകേണ്ടതെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റുക. ഒരിക്കലും നമ്മൾ സ്ട്രൈറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ ചെയ്യുന്നതിന് പകരമായിട്ടല്ല കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്. കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ തലമുടിയിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. ചെറിയൊരു പ്രോട്ടീൻ അല്ലേ എന്ന് ആരും ചിന്തിക്കേണ്ട, നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ. നമ്മുടെ മുടിയുടെ സൗന്ദര്യം, അതായത് മുടിയുടെ നീളമാണെങ്കിലും അതായത് ഒരു സ്ട്രെയിറ്റ് സ്വഭാവം അതാണെങ്കിലും കറുപ്പ് നിറമാണെങ്കിലും ഇനിയിപ്പോൾ മിനുസമാണെങ്കിലും, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ കെരാറ്റിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ് സ്വാധീനിച്ചിരിക്കുന്നത്. നമ്മൾ അധികമായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് കൊണ്ടും തലമുടിയിലാണ് അധികമായിട്ട് ദാറ്റ് മീൻസ് വെയിൽ കൊള്ളുന്നത് കൊണ്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസര മലിനീകരണം കാരണവും നമ്മൾ അധികമായിട്ട് തലയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മുടിയിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസിൻ്റെ ഉപയോഗം കൊണ്ടും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഹാർഡ് വാട്ടർ അതല്ല എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കൊണ്ടും ഈ തലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ തലമുടിയിലുള്ള ഈ കെരാറ്റിൻ്റെ അളവ്, കെരാറ്റിൻ എന്ന പ്രോട്ടീൻ്റെ അളവ് തീരെ കുറഞ്ഞു പോകാറുണ്ട്. നമുക്കിതൊരു നോർമൽ ലെവലിലാണ് വേണ്ടത്. പക്ഷേ ഇത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമുക്ക് പ്രശ്നമാണ്. ഹെയർ ഫോള് തൊട്ട് താരൻ വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും താരനും ഹെയർ ഫോളും ഒന്നും ഉണ്ടാവുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടും ആവണമെന്നില്ല. അപ്പോൾ കെരാറ്റിൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് നമ്മുടെ തലമുടി പെട്ടെന്ന് കെട്ടുപണഞ്ഞു പോകുന്ന അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. നല്ല കറുപ്പ് നിറത്തിലുള്ള മുടികളൊക്കെ നല്ല ഫെയ്ഡായിട്ട് മാറുക, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടാവുക, ഇനി മുടിയിൽ താരനുണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. ചിലർക്ക് ചിലപ്പോൾ മുടിയുടെ കളറിലുണ്ടാകുന്ന ചേഞ്ച് ആയിരിക്കാം, ചിലർക്ക് മുടി കൊഴിച്ചിലായിരിക്കാം, ചിലർക്ക് താരനായിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഈ പ്രോട്ടീൻ്റെ കുറവ് കാരണം ഓരോ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുന്നത്. എല്ലാവർക്കും ഒരേ സിംറ്റംസ് തന്നെ ഉണ്ടാവണം എന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സിംറ്റംസ് ഉണ്ടാകുന്നത് വഴി നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടീഷ്യനെ പോയി കാണുകയാണ്. അവർ പ്രോപ്പർ ഇതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ പറയും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ മാത്രമേ നിങ്ങളൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാവുള്ളൂ. ഇനി എന്താണ് ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്യുന്നത് എന്നാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ തലമുടിയിലുള്ള കെരാറ്റിൻ എന്ന പ്രോട്ടീൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാനായിട്ട് നമ്മൾ കൃത്രിമമായിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ കെരാറ്റിൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഈ കെരാറ്റിൻ നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ കെരാറ്റിൻ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലൂടെ ഉള്ളിലേക്ക് നമ്മുടെ സ്കാൽപ്പിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതുവഴി നമ്മുടെ സ്കാൽപ്പിലുള്ള പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അതുവഴി ഈ പ്രോട്ടീൻ, കെരാറ്റിൻ എന്ന ഈ പ്രോട്ടീൻ ഒരു സൂപ്പർ കണ്ടീഷണറായിട്ട് ആക്ട് ചെയ്യുകയും നമ്മുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യുന്നു. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പൊതുവെ മുടിയുടെ മിനുസം കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ പെട്ടെന്ന് കെട്ടുപിണഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എളുപ്പം മുക്തി നേടാനും കഴിയുന്നുണ്ട്. ഇനി നിങ്ങൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു തവണ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പഴയ അവസ്ഥയിലോട്ട് നിങ്ങളുടെ ഹെയർ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങളുടെ ഹെയർ മാറിയിട്ടുണ്ട്, ബാക്കി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ, ഹെയറിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, മുടി കൂടുതൽ തിളക്കമുള്ളതും അതുപോലെ തന്നെ ഒട്ടും തന്നെ കെട്ടുപിണങ്ങുന്ന ആ ഒരു അവസ്ഥയിലുള്ളതുമല്ല, നല്ല സ്ട്രെയിറ്റായിട്ട് നല്ല ലുക്കായിട്ട് അട്രാക്റ്റീവായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അത് വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ വീണ്ടും പഴയപടിയാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു തവണ ചെയ്തത് കൊണ്ട് നല്ല റിസൾട്ട് കിട്ടി എന്നതുകൊണ്ട് തന്നെ പിന്നെ ചെയ്യാതിരിക്കേണ്ട, രണ്ടോ മൂന്നോ തവണയും കൂടി നിങ്ങൾ ചെയ്യുക. അത് നിങ്ങളൊരു നല്ല ബ്യൂട്ടീഷ്യനെ പോയി കണ്ടിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം. ഇനി നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ്
കറക്റ്റ് ആയിട്ടുള്ള മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെന്റിന് വിധേയരാകാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ചുരുണ്ടതോ കെട്ടുപിണഞ്ഞതോ ആയിട്ടുള്ള ആരോഗ്യമില്ലാത്ത, അതായത് കെരാറ്റിൻ്റെ അഭാവം കൊണ്ട്, കെരാറ്റിൻ എന്ന പ്രോട്ടീൻ്റെ അഭാവം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇത്. ഇനി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ലേഡീസിന് മാത്രമല്ല, പ്രായഭേദമന്യേ ലേഡീസിനും ജെൻസിനും ഒക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റിയൊരു ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയ അവസ്ഥയിലായിരിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഹെയറിൻ്റെ കാര്യത്തിൽ അത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വിധേയരാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു ബ്യൂട്ടി ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും, this is Ramya signing off. Bye.